പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വീറും വാശിയും വർദ്ധിച്ചതോടെ വിഷയങ്ങളും മാറിപ്പിടിച്ചിരിക്കുകയാണ് ഇരുമുന്നണികളും. ഉമ്മൻചാണ്ടിയെ മാത്രം കേന്ദ്രീകരിച്ച് UDF തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചതോടെ മറ്റു വിഷയങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ ദോഷം ചെയ്യുമെന്ന് വ്യക്തമായതോടെ LDF ആണ് വികസനം സജീവ ചർച്ചയാക്കിയത്. പുതുപ്പള്ളി വികസനവുമായി ബന്ധപ്പെട്ട് തുറന്ന സംവാദത്തിന് UDF തയ്യാറാകണമെന്നായിരുന്നു JC തോമസിൻ്റെയും LDF നേതാക്കളുടെയും വെല്ലുവിളി. മണ്ഡലത്തിൽ ഒരു വികസനവും നടത്താത്ത ഒരാളെ 53 വർഷം ജനങ്ങൾ MLA ആയി തിരഞ്ഞെടുക്കുമോ എന്ന വാദമുയർത്തിയാണ് UDF LDF നേതാക്കളുടെ വാദത്തെ നേരിട്ടത്. എന്നാൽ ഇടതു മുന്നണി ഇതിൽ ഉറച്ചു നിന്നതോടെയാണ് സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ സജീവ ചർച്ചയാക്കി പുതിയ അജണ്ടയ്ക്ക് UDF രൂപം കൊടുത്തത്. അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യവുമായി VD സതീശൻ തന്നെ പുതിയ സംവാദത്തിന് തുടക്കമിടുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ച സതീശൻ ചുരുങ്ങിയത് മാധ്യമങ്ങളുടെ മുന്നിലെങ്കിലും എത്താനുള്ള ധൈര്യമെങ്കിലും മുഖ്യമന്ത്രി കാണിക്കണമെന്ന് വെല്ലുവിളിച്ചു. വികസന ചർച്ചയ്ക്കുള്ള JC തോമസിൻ്റെ ക്ഷണം തള്ളിക്കളഞ്ഞ സതീശൻ തെരഞ്ഞെടുപ്പ് അജണ്ട CPM നിശ്ചയിക്കേണ്ടെന്നും തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ കളങ്കപ്പെടുത്തുന്നതിനും വിവിധ ആരോപണങ്ങൾ നേരിടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ മുഖം രക്ഷിക്കുന്നതിനുമാണ് ഇടതുമുന്നണി വികസന ചർച്ച ആയുധമാക്കുന്നതെന്നാണ് UDF നേതാക്കളുടെ പ്രധാന ആരോപണം. പുതുപ്പള്ളിയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കണക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പുതുപ്പള്ളിയിൽ സജീവ ചർച്ചയാക്കുമെന്നും സതീശൻ വ്യക്തമാക്കി. UDF നേതാക്കളെപ്പറ്റി ഈ മാസപ്പടി ആരോപണം ഉയർന്നു. അവരത് മാധ്യമങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചു. മുഖ്യമന്ത്രിയെക്കുറിച്ചും കുടുംബത്തെപ്പറ്റിയും ആരോപണം ഉയർന്നപ്പോൾ അത് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. സർക്കാരിനെതിരെ 6 വലിയ അഴിമതി ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഇത് തുറന്നു കാട്ടാനാണ് UDFന്റെ തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പുതുപ്പള്ളി വികസനം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും കാര്യം പറഞ്ഞ് തടിതപ്പുന്ന പ്രവണത സതീശൻ ഒഴിവാക്കണം. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്ന രീതിയാണ് സതീശനുള്ളത്. അത് പണ്ടേ നമുക്കറിയാം. അത് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്കും അറിയാം. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒരുപാട് വെടിക്കെട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പൊട്ടിയതാണ്. ഒന്നും ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തുടങ്ങിയതാണ് ഈ ആക്രമണം. അതൊന്നും വിലപ്പോകില്ല. അത് കൃത്യമായി കേരള ജനതയ്ക്കറിയാം.